ആദ്യം മഴയിൽ കവിഞ്ഞൊഴുകി അങ്ങാടിക്കടവിലെ ഓവുചാലുകൾ. അങ്ങാടിക്കടവ് റീബിൽഡ് കേരളയുടെ ഭാഗമായി നിർമ്മിക്കുന്ന എടൂർ പാലത്തിൻകടവ് റോഡിന്റെ അങ്ങാടിക്കടവ് ടൗൺ ഭാഗം ശക്തമായ മഴയിൽ ചെളിയിൽ പുതഞ്ഞു. റീബിൽഡ് കേരളയുടെ ഭാഗമായി നിർമ്മിക്കുന്ന എടൂർ പാലത്തിൻകടവ് റോഡിന്റെ അങ്ങാടിക്കടവ് ടൗൺ ഭാഗം കഴിഞ്ഞ ദിവസം പെയ്ത ആദ്യ മഴയിൽ ഓവുചാലുകൾ നിറഞ്ഞൊഴുകി അങ്ങാടിക്കടവ് ടൗൺ ചെളിയിൽ പുതഞ്ഞു. അന്താരാഷ്ട്ര നിലവാരത്തിൽ നിർമ്മിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവൃത്തികൾ മാധ്യമങ്ങൾ പലതവണ റിപ്പോർട്ട് ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം പെയ്ത മഴയിലാണ് ഓവുചാലുകൾ കവിഞ്ഞ് വെള്ളം റോഡിലൂടെ ഒഴുകിയത്. കല്ലും മണ്ണും നിറഞ്ഞ റോഡിലൂടെ ഇരുചക്ര വാഹനങ്ങൾക്കും കാൽനട യാത്രികർക്കും യാത്ര ചെയ്യാനും കഴിയാത്ത വിധം ഭീഷണി സൃഷ്ടിച്ചിരിക്കുകയാണ്. ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ അളവ് കണക്കാക്കാതെ അശാസ്ത്രീയമായി നിർമ്മിച്ച ഓവുചാലുകൾ ആദ്യ മഴയിൽ തന്നെ കവിഞ്ഞ് റോഡിലൂടെ ഒഴുകിയതോടെയാണ് അങ്ങാടിക്കടവ് ടൗണും പരിസരവും മഴവെള്ളത്തിൽ മുങ്ങിയത്. ഇതേ തുടർന്ന് കഴിഞ്ഞ ദിവസം കോൺട്രാക്ടറുടെ ജോലിക്കാർ ഓവുചാലിന്റെ ഭിത്തികൾ ഉടച്ച് മഴവെള്ളം ഒഴുകാനുള്ള താൽക്കാലിക സംവിധാനം ഒരുക്കി. ശക്തമായ മഴക്കാലം ആരംഭിച്ചാൽ കടകളിൽ വെള്ളം കയറുമോ എന്ന ഭീതിയിലാണ് വ്യാപാരികൾ. അശാസ്ത്രീയമായ റോഡ് നിർമ്മാണത്തിൽ കോടികളുടെ അഴിമതി ആരോപണം നിലനിൽക്കെയാണ് ആദ്യ മഴയിൽ തന്നെ അങ്ങാടിക്കടവ് ടൗണും പരിസരവും മഴവെള്ളത്തിൽ കുതിർന്നത്.